വേണോ എടുത്തോ, ഇക്രുവിൻ്റെ വേറെ ഉണ്ട്. താഴമ്പ് മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങും. എന്താടാ, ഞാൻ മാമന്റെ കൂടെ കിടക്കുന്നെ. എന്റെ കൂടെ? അതൊന്നും വേണ്ട, പോയി അപ്പുറത്തോടെ. ഓ ഇല്ല, മാമന്റെ കൂടെ അതൊന്നും പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണി? ഒന്നുമില്ല. എന്ത് പണിയാ മാമ? ഒന്നുമില്ലാന്ന് പറ മാമ. എന്താ പണി? ഇവനെ കൊണ്ട് ഒന്നുമില്ല ചെറുക്കൻ, നീ ഒന്ന് അപ്പുറത്ത് പോയി കിടന്നേ. എന്നാ ഞാൻ എല്ലാരോടും പോയി പറയട്ടെ, മാമന് ഇവിടെ രാത്രിയിൽ എന്തോ പണിയുണ്ട്, അതുകൊണ്ട് ഇക്രുവിനെ കൂടെ കിടത്തിനില്ല എന്ന്. അവളോട് ഞാൻ എന്താ പറയാ? എവളോട് മാമ? നിന്റെ അമ്മയോട്. കിടന്നുറങ്ങടാ. എടാ ഇക്രുവേ, ഞാൻ ഉറങ്ങാണ് കേട്ടോ. ഇക്രു ഉറങ്ങ. നമ്മുടെ മുത്തശ്ശി എങ്ങാനും വരുവാണേല് എന്നെ വിളിക്കണേ. ഏത് മുത്തശ്ശി? ഹാ, നിന്റെ മുത്തശ്ശി അല്ലടാ, എന്റെ മുത്തശ്ശി. ആ മുത്തശ്ശി അല്ലേ കൊറേ മുന്നേ മരിച്ച? എടാ പൊട്ട, പ്രേതങ്ങൾക്ക് എന്ത് മരണം? മുത്തശ്ശി ഇടയ്ക്ക് എന്നെ കാണാൻ വരാറുള്ളതാ. ഞങ്ങളിങ്ങനെ സംസാരിക്കും, ഇടയ്ക്ക് ഓരോ കഥകളും പറഞ്ഞുതരും. നീ എന്തായാലും എൻ്റെ ഒപ്പം കിടക്കുന്നത് നന്നായുള്ളൂ. മുത്തശ്ശി ഇന്നലെയും കൂടി പറഞ്ഞുള്ളൂ, എൻ്റെ ഇക്രു കൊച്ചേർക്കനെ കണ്ടിട്ട് നാളെ എത്രയായി, കണ്ടാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മം കൊടുക്കണമെന്നൊക്കെ. മുത്തശ്ശി ഇന്നലെ ഒരു കഥ പറഞ്ഞെന്ന് മോനെ. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടൽ മുഴുവൻ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. മൂട്ടില് വാണത്തിന് തിരി കൊളുത്തിയ പോലല്ലേ ഓട്ടം. ഇനി സ്വസ്ഥായിട്ടൊന്ന് ചൊല്ലാം. കൊച്ചേർക്കെന്തേലും വന്ന് പറഞ്ഞു, മുത്തശ്ശി അവള് നിന്നെ കാണാൻ വരാറുണ്ടേലേ. മുത്തശ്ശന എന്താ ഭ്രാന്തോ? ഞാൻ ചുമ്മാവിന്റെ ബടായി അടിച്ചതാ. 10 കൊല്ലം മുന്നേ മരിച്ച മുത്തശ്ശി എങ്ങനാ എന്നെ കാണാൻ വരാ? ഒന്ന് അപ്പുറത്ത് പോയി കടന്ന. എടാ കൊച്ചനെ, അവള് എന്നെ ഇടയ്ക്ക് കാണാൻ വരാറുള്ളതാ. ഞങ്ങൾ രാത്രിയിൽ ഓടാ നീളം കൊച്ചു വർത്താനോ പറഞ്ഞിരിക്കാറുണ്ട്. പുള്ളിക്കാരി എന്നോട് ചെറിയ പിണക്കത്തിലാ, അതുകൊണ്ട് കഴിഞ്ഞ 1-2 ദിവസമായി കാണാൻ വരാറുമില്ല. കൊച്ചേർക്കൻ പറഞ്ഞപ്പോൾ അറിഞ്ഞ്, അവൾ നിന്നെയും കാണാൻ വരാറുണ്ടല്ലേ. ഇന്ന് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. എല്ലാ പിണക്കവും പരിഭോഗം മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അവള് വന്നാ വിളിക്കണടാ, ഞാനൊന്ന് മയങ്ങട്ടെ.